ഏലിയൻസ് അഥവാ അന്യഗ്രഹ ജീവികൾ പണ്ടുമുതലേ ഒരു വലിയ സംസാര വിഷയമാണ്. ജ്യോതിശാസ്ത്രജ്ഞരുടെ അഭിപ്രായത്തിൽ പ്രപഞ്ചത്തിൽ എവിടെയെങ്കിലും സാങ്കേതികപരമായി മനുഷ്യരെക്കാൾ ഉന്നതിയിലെത്തിയ അന്യഗ്രഹ ജീവികളുണ്ടെങ്കിൽ അവരുടെ സ്വന്തം നക്ഷത്രത്തിൻ്റെ ഊർജം മുഴുവനായും ഉപയോഗിക്കാൻ കഴിവുള്ളവരായിരിക്കും അവർ. അങ്ങനെ ഒരു നക്ഷത്രത്തിൻ്റെ 100% ഊർജവും എടുക്കാൻ ഉപയോഗിക്കുന്ന സാങ്കല്പിക യന്ത്രത്തിന് ഒരു പേര് നൽകിയിട്ടുണ്ട്, ഡൈസൺ സ്ഫിയർ. നക്ഷത്രത്തിന് ചുറ്റും നിർമ്മിക്കുന്ന ഒരു മെഗാ സ്ട്രക്ചർ അഥവാ വലിയ കെട്ടിടമാണ് ഡൈസൺ സ്ഫിയർ. ഇത് നക്ഷത്രത്തെ പൂർണ്ണമായും മറയ്ക്കും, അതുകൊണ്ട് അതിൻ്റെ പ്രകാശം പുറത്തു വരില്ല. എങ്കിലും അതിൻ്റെ റേഡിയേഷൻസ് പുറത്തു വരും. ഇത്തരം റേഡിയേഷൻസിനെ കണ്ടുപിടിച്ചാൽ അവിടെ വളരെ അഡ്വാൻസ്ഡ് ആയ അന്യഗ്രഹ ജീവികളുണ്ടെന്നാണ് അർത്ഥം. ഇതൊരു സിദ്ധാന്തം മാത്രമാണെങ്കിലും ഇതിൻ്റെ സാങ്കേതിക സാധ്യതകൾ വളരെ കൂടുതലാണ്. പക്ഷേ പ്രപഞ്ചത്തിൻ്റെ ഏത് കോണിലാണ് അന്യഗ്രഹ ജീവികളെ തിരയുക? എത്ര ദൂരത്തിനിടയിലാണ് രണ്ട് അഡ്വാൻസ്ഡ് സിവിലൈസേഷൻ ഉണ്ടായിരിക്കാൻ സാധ്യതയുള്ളത്? പ്രപഞ്ചത്തിൽ എവിടെയാണെങ്കിലും ജീവൻ ഉത്ഭവിക്കണമെങ്കിൽ അവിടെ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട ചില നിബന്ധനകളുണ്ട്. ഉദാഹരണത്തിന്, ഹെവി കെമിക്കൽ എലമെൻറ്റ്സ് ഉണ്ടായിരിക്കണം, അതായത് വലിയ രാസപദാർത്ഥങ്ങൾ. അതുപോലെ തന്നെ അവിടെ ഓർഗാനിക് മോളിക്യൂൾസ് ഉണ്ടായിരിക്കണം. ഹൈഡ്രജനും കാർബണും അടങ്ങിയ രാസപദാർത്ഥങ്ങളെയാണ് ഓർഗാനിക് മോളിക്യൂൾസ് എന്ന് പറയുന്നത്. ഓർഗാനിക് മോളിക്യൂൾസ് ആണ് എല്ലാ ജീവജാലങ്ങളുടെയും അടിസ്ഥാന ഘടകം. പ്രപഞ്ചത്തിൻ്റെ ആരംഭത്തിൽ ബിഗ് ബാങ് വിസ്ഫോടനത്തിന് ശേഷം ഈ അടിസ്ഥാന ഘടകങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രപഞ്ചത്തിൽ ആദ്യമായി ഉണ്ടായ നക്ഷത്രങ്ങൾക്ക് ചുറ്റും ജീവനുണ്ടാകാനുള്ള സാധ്യത ഒട്ടും തന്നെ ഇല്ല. കാരണം ആദ്യമായി ഉണ്ടായ നക്ഷത്രങ്ങൾക്ക് ഹെവി എലമെൻറ്റ്സ് ഉണ്ടായിരുന്നില്ല. ഹൈഡ്രജനും ഹീലിയവും മാത്രമായിരുന്നു അവയിലുണ്ടായിരുന്നത്. ഇത്തരം നക്ഷത്രങ്ങൾക്ക് ചുറ്റും ഭൂമിയെ പോലെയുള്ള ഗ്രഹങ്ങൾ രൂപം കൊള്ളില്ല. ഇത്തരം നക്ഷത്രങ്ങളെയാണ് പോപ്പുലേഷൻ 3 stars എന്ന് പറയുന്നത്. ഈ നക്ഷത്രങ്ങൾ ബിഗ് ബാങ് വിസ്ഫോടനത്തിന് ശേഷം ഉടനെ തന്നെ രൂപം കൊണ്ട നക്ഷത്രങ്ങളാണ്. നിർഭാഗ്യവശാൽ ഇത്തരം നക്ഷത്രങ്ങൾ ഇപ്പോൾ പൂർണ്ണമായും നശിച്ചുപോയി. കാരണം 1 million വർഷങ്ങളാണ് ഇവയുടെ ആയുസ്, അതായത് 10 lakh വർഷങ്ങൾ. അതുകൊണ്ട് പോപ്പുലേഷൻ 3 നക്ഷത്രങ്ങൾക്കായുള്ള തിരച്ചിൽ വ്യർത്ഥമാണ്. ഇനിയുള്ളത് പോപ്പുലേഷൻ 2 നക്ഷത്രങ്ങളാണ്. പോപ്പുലേഷൻ 3 നക്ഷത്രങ്ങൾക്ക് ശേഷമുണ്ടായതാണിവ. പക്ഷേ ഇവിടെയും ജീവൻ നിലനിൽക്കാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. ഇത്തരം നക്ഷത്രങ്ങളിൽ 0.001 മുതൽ 0.1% വരെ മാത്രമാണ് നമ്മുടെ സൂര്യനിൽ ഉള്ളതുപോലത്തെ ഹെവി എലമെൻറ്റ്സ് ഉള്ളത്. ഗ്യാസ് ജയന്റ് ഗ്രഹങ്ങളാണ് ഈ നക്ഷത്രങ്ങൾക്ക് ചുറ്റും വലം വയ്ക്കുന്നത്. മുഴുവൻ വാതകങ്ങൾ നിറഞ്ഞ ഗ്രഹങ്ങളാണ് ഗ്യാസ് ജയന്റ് ഗ്രഹങ്ങൾ. ഈ ഗ്രഹങ്ങളിലും ജീവനുണ്ടാകാനുള്ള സാധ്യതയില്ല. പ്രപഞ്ചത്തിൽ കൂടുതലുള്ള നക്ഷത്രങ്ങൾ പോപ്പുലേഷൻ 2 ഇനത്തിൽപ്പെട്ട നക്ഷത്രങ്ങളാണ്. അന്യഗ്രഹ ജീവികളെ കണ്ടുപിടിക്കാനുള്ള സാധ്യത കുറയ്ക്കുന്നതും ഇത്തരം നക്ഷത്രങ്ങൾ കാരണമാണ്. ഇനി അവശേഷിക്കുന്ന ഒരേ ഒരു തരം പോപ്പുലേഷൻ 1 നക്ഷത്രങ്ങളാണ്. പോപ്പുലേഷൻ 2 നക്ഷത്രങ്ങൾക്ക് ശേഷമാണ് പോപ്പുലേഷൻ 1 നക്ഷത്രങ്ങൾ ഉണ്ടാകുന്നത്. ഇത്തരം നക്ഷത്രങ്ങളിൽ 1 മുതൽ 2% വരെ ഹെവി എലമെൻറ്റ്സ് ഉണ്ടായിരിക്കും. നമ്മുടെ സൂര്യനും ഈ ഇനത്തിൽപ്പെട്ട നക്ഷത്രമാണ്. ഇത്തരം നക്ഷത്രങ്ങൾക്ക് ചുറ്റും റോക്കി പ്ലാനറ്റ്സ് അഥവാ പാറക്കെട്ടുകളുള്ള ഗ്രഹങ്ങൾ ഉണ്ടാകും. പ്രപഞ്ചത്തിൽ ജീവനുണ്ടാകാനുള്ള സാധ്യത ഇത്തരം നക്ഷത്രങ്ങൾക്ക് ചുറ്റും മാത്രമാണ്. അതുകൊണ്ട് അന്യഗ്രഹ ജീവികളെ തേടണമെങ്കിൽ പോപ്പുലേഷൻ 1 നക്ഷത്രങ്ങളിലായിരിക്കണം തേടേണ്ടത്. നമ്മുടെ സൗരയൂഥത്തിലുള്ള മറ്റു ഗ്രഹങ്ങളിലാണ് ആദ്യം അന്യഗ്രഹ ജീവികളെ അന്വേഷിച്ചത്. വീനസ് ഗ്രഹത്തിലും മാർസ് ഗ്രഹത്തിലും പണ്ട് ഭൂമിക്ക് സമാന്തരമായ അവസ്ഥയായിരുന്നു എന്നാണ് കരുതപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവിടെ ജീവനുണ്ടായിരിക്കുമെന്ന് ശാസ്ത്രജ്ഞർ വിശ്വസിച്ചിരുന്നതും. പക്ഷേ നിർഭാഗ്യവശാൽ സൗരയൂഥത്തിലെ മറ്റൊരു ഗ്രഹത്തിലും ജീവൻ കണ്ടുപിടിക്കാനായില്ല. ഇനി അഥവാ ഈ ഗ്രഹങ്ങളിൽ പണ്ട് ജീവനുണ്ടായിരുന്നെങ്കിൽ തന്നെ അവയെല്ലാം മനുഷ്യരെ പോലെ അഡ്വാൻസ്ഡ് സിവിലൈസേഷൻ ആകുന്നതിന് മുൻപ് തന്നെ നശിച്ചു പോയിരിക്കും. അതുകൊണ്ട് അന്യഗ്രഹ ജീവികളെ നമ്മുടെ സോളാർ സിസ്റ്റത്തിന് പുറത്ത് ഒരുപാട് ദൂരെയാണ് അന്വേഷിക്കേണ്ടത്. ഉത്തമമായ സ്ഥലം നമ്മുടെ ഗാലക്സി മിൽക്കി വേയിൽ തന്നെ. ക്ഷീരപഥത്തിൻ്റെ മധ്യഭാഗത്ത് ധാരാളം പോപ്പുലേഷൻ 1 ഇനത്തിൽപ്പെട്ട നക്ഷത്രങ്ങളുണ്ട്. അവയിൽ ധാരാളം ഹെവി എലമെൻറ്റുകളും ഉണ്ടായിരിക്കും. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, ഇവിടെയുള്ള നക്ഷത്രങ്ങൾ അധികകാലം ജീവിക്കില്ല. പരമാവധി 100 കോടി വർഷങ്ങൾ വരെ മാത്രമാണ് ഇവിടുത്തെ നക്ഷത്രങ്ങൾക്കുള്ള ആയുസ്. ബ്ലാക്ക് ഹോളുകളാണ് ഇതിന് പിന്നിലെ പ്രധാന കാരണം. അതുകൊണ്ട് ഇവിടെയും ജീവനുണ്ടായാൽ അവ പുരോഗമിക്കുന്നതിന് മുൻപ് തന്നെ നശിച്ചു പോകും.
ഇനി അന്യഗ്രഹ ജീവികളെ തേടേണ്ടത് ഓപ്പൺ ക്ലസ്റ്ററിലാണ്. ആയിരക്കണക്കിന് നക്ഷത്രങ്ങൾ ഒരുമിച്ച് തിങ്ങി നിൽക്കുന്ന സ്ഥലമാണ് ഓപ്പൺ ക്ലസ്റ്റർ. ഭൂമിയെപ്പോലെയുള്ള ധാരാളം ഗ്രഹങ്ങൾ ഇത്തരം നക്ഷത്രങ്ങൾക്ക് ചുറ്റും കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷേ ബ്ലാക്ക് ഹോളുകളുടെ എണ്ണം ഇവിടെ വളരെ കൂടുതലാണ്. അപ്പോൾ പിന്നെ ഇവിടെയും അന്യഗ്രഹ ജീവികളുണ്ടോ എന്ന് അന്വേഷിക്കേണ്ട കാര്യമില്ല. ഗാലക്സിയുടെ അറ്റത്തുള്ള നക്ഷത്രങ്ങളിലും ജീവനുണ്ടായിരിക്കാനുള്ള സാധ്യതയില്ല. കാരണം ഇവിടെയുള്ള നക്ഷത്രങ്ങൾ സ്ഥിരതയില്ലാത്തവയാണ്. ഇവിടെയുള്ള നക്ഷത്രങ്ങൾ അതിവേഗതയിലാണ് സഞ്ചരിക്കുന്നത്. എപ്പോഴും ഗാലക്സിയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയും പുറന്തള്ളപ്പെടുകയും ചെയ്യുന്ന നക്ഷത്രങ്ങളാണ് ഇവിടെയുള്ളത്. ബ്ലാക്ക് ഹോളുകൾ, റേഡിയേഷൻസ്, മറ്റു ബഹിരാകാശ വസ്തുക്കളുമായിട്ടുള്ള കൂട്ടിമുട്ടൽ, അങ്ങനെ പലതരം പ്രശ്നങ്ങൾ നിറഞ്ഞതാണ് പ്രപഞ്ചത്തിലെ ഒട്ടുമിക്ക സ്ഥലങ്ങൾ. ഒരുപക്ഷേ അന്യഗ്രഹ ജീവികളെ തേടുന്നത് വെറുതെയായിരിക്കും. കാരണം അവയെല്ലാം പണ്ടേ തന്നെ നശിച്ചു പോയിട്ടുണ്ടാകും. ഉദാഹരണത്തിന് കെപ്ലർ 444 നക്ഷത്രം. 116 പ്രകാശ വർഷങ്ങൾക്കകലെ സ്ഥിതി ചെയ്യുന്ന നക്ഷത്രമാണിത്. 5 ഗ്രഹങ്ങൾ ഈ നക്ഷത്രത്തിന് ചുറ്റുമുണ്ട്. പക്ഷേ ഈ 5 ഗ്രഹങ്ങളിലും ഇപ്പോൾ ജീവനുണ്ടായിരിക്കില്ല. കാരണം അത്രയ്ക്കും അടുത്താണ് ഈ 5 ഗ്രഹങ്ങളും നക്ഷത്രത്തെ വലം വയ്ക്കുന്നത്. ഏറ്റവും അവസാനത്തെ ഗ്രഹമായ കെപ്ലർ 444F പോലും നമ്മുടെ മെർക്കുറി സൂര്യനിൽ നിന്നുമായിരിക്കുന്നതിനേക്കാൾ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. മെർക്കുറിയുടെ ഉപരിതല താപനില പോലും 430°C ആണ്. അപ്പോൾ പിന്നെ ഈ ഗ്രഹങ്ങളുടെ അവസ്ഥ നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ 11.2 ബില്യൺ വർഷങ്ങൾക്ക് മുൻപ് രൂപം കൊണ്ട നക്ഷത്രമാണ് കെപ്ലർ 444. അതായത് 1100 കോടി വർഷങ്ങൾക്ക് മുൻപ്. നമ്മുടെ സൂര്യൻ രൂപം കൊണ്ടതിൻ്റെ ഇരട്ടിയിലധികം സമയമാണിത്. ഒരുപക്ഷെ കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് അവിടുത്തെ ഗ്രഹങ്ങളിൽ ജീവനുണ്ടായിരുന്നിരിക്കാം. ചിലപ്പോൾ ഭൂമി ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ അവിടെ ജീവനുണ്ടാവുകയും വളരെ അഡ്വാൻസ്ഡ് സിവിലൈസേഷൻ ആവുകയും ചെയ്തിരിക്കാം. ഗ്രഹങ്ങൾ വാസയോഗ്യമല്ലാതായപ്പോൾ അവർ നശിച്ചു പോവുകയോ പ്രപഞ്ചത്തിൻ്റെ മറ്റേതെങ്കിലും കോണിലുള്ള വാസയോഗ്യമായ മറ്റൊരു ഗ്രഹത്തെ തേടി പോയതോ ആയിരിക്കും. ചിലപ്പോൾ കെപ്ലർ 444 നിന്നുമായിരിക്കും ഭൂമിയിൽ ആദ്യ ജീവൻ എത്തിയത്. അതായത് അവിടെയുണ്ടായിരുന്ന ചെറിയ മൈക്രോ ഓർഗാനിസംസ് അഥവാ സൂക്ഷ്മജീവികൾ ഒരു ആസ്ട്രോയിഡ് വഴി ഭൂമിയിൽ എത്തിയതായിരിക്കാം. ഉമൗമ എന്ന വിചിത്രമായ ആസ്ട്രോയിഡിനെ പറ്റി കുറച്ചു പേർക്കെങ്കിലും അറിയാമായിരിക്കും. പ്രപഞ്ചത്തിൻ്റെ മറ്റേതോ കോണിൽ നിന്നും വന്ന ഒരു ആസ്ട്രോയിഡാണിത്. അതിപ്പോൾ സൗരയൂഥത്തിൽ നിന്നും പുറത്തോട്ട് പോവുകയാണ്. ഒരു നക്ഷത്രം പൊട്ടിത്തെറിക്കുമ്പോൾ ചുറ്റുമുള്ള ഗ്രഹങ്ങളെ അത് നശിപ്പിക്കുകയും അതിനെ ചിതറിച്ചു കളയുകയും ചെയ്യും. ഈ ആസ്ട്രോയിഡ് അങ്ങനെ സംഭവിച്ച ഒരു ഗ്രഹത്തിൻ്റെ അവശിഷ്ടമെന്നാണ് കരുതുന്നത്. നശിച്ചുപോയ ആ ഗ്രഹത്തിൽ പണ്ട് ജീവനുണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ രേഖകൾ ഇപ്പോഴും ഈ ആസ്ട്രോയിഡിൽ ഉണ്ടായിരിക്കും. ഭൂമിയിൽ ആദ്യ ജീവനുണ്ടായതും ഇങ്ങനെ ഏതെങ്കിലും ഒരു ആസ്ട്രോയിഡ് വഴി വന്ന സൂക്ഷ്മജീവികളിൽ നിന്നുമായിരിക്കുമെന്നുള്ള ആശയത്തിന് ഇവിടെ വലിയ പ്രസക്തിയുണ്ട്. എന്തായാലും അന്യഗ്രഹ ജീവികളെ തിരയാൻ പറ്റിയ മറ്റൊരു സ്ഥലം വേറെയുമുണ്ട്. അതാണ് ഗ്ലോബുലാർ ക്ലസ്റ്റേഴ്സ്. 10,000,000,000 നക്ഷത്രങ്ങൾ ഒരുമിച്ച് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ഗ്ലോബുലാർ ക്ലസ്റ്റേഴ്സ്. ഓരോ നക്ഷത്രങ്ങൾക്കുമിടയിലുള്ള ദൂരം 1 മുതൽ 10 പ്രകാശവർഷങ്ങൾ വരെയാണ്. ഇവിടെയുള്ള നക്ഷത്രങ്ങളെല്ലാം വളരെ സ്ഥിരതയുള്ളതും ഒരുപാട് കാലം നിലനിൽക്കുന്നതുമായ നക്ഷത്രങ്ങളാണ്. ബ്ലാക്ക് ഹോളുകൾ ഇവിടെ ഉണ്ടായിരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് നക്ഷത്രങ്ങളുടെ നിലനിൽപ്പിനും ഭീഷണിയില്ല. ഭൂമിയെപ്പോലെയുള്ള ധാരാളം ഗ്രഹങ്ങളെ ഇത്തരം ഗ്ലോബുലാർ ക്ലസ്റ്ററുകളിലുള്ള നക്ഷത്രങ്ങൾക്ക് ചുറ്റും കാണാൻ സാധിക്കും. പക്ഷേ ഇത്തരം ഗ്ലോബുലാർ ക്ലസ്റ്ററുകൾ അത്യധികം ദൂരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് കുറച്ചുകൂടെ അടുത്തായിട്ട് അന്യഗ്രഹ ജീവികളുണ്ടോ എന്ന് ശാസ്ത്രജ്ഞർ തിരഞ്ഞു നോക്കി. അങ്ങനെ 2016 സൂര്യനിൽ നിന്നും ഏറ്റവും അടുത്തുള്ള നക്ഷത്രമായ പ്രോക്സിമ സെൻറ്റൗറിയിൽ ജീവനു വേണ്ടിയുള്ള തിരച്ചിൽ നടത്തി. ഏകദേശം 4.2 പ്രകാശവർഷ ദൂരത്തിലാണ് ഈ നക്ഷത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ നക്ഷത്രത്തെ വലം വയ്ക്കുന്ന ഒരു ഗ്രഹമുണ്ട്. പ്രോക്സിമ സെൻറ്റൗറി ബി എന്നാണ് ഈ ഗ്രഹത്തിന് നൽകിയിരിക്കുന്ന പേര്. ഈ ഗ്രഹത്തെ ആദ്യമായി കണ്ടുപിടിച്ചപ്പോൾ ശാസ്ത്രജ്ഞർക്ക് അവിടെ അന്യഗ്രഹ ജീവികൾ ഉണ്ടായിരിക്കുമെന്ന് പ്രതീക്ഷയുണ്ടായിരുന്നു. കാരണം ഭൂമിയുമായി ചില സാമ്യങ്ങൾ ഈ ഗ്രഹത്തിനുണ്ടായിരുന്നു. നിർഭാഗ്യവശാൽ 2017 ഒരു വലിയ സോളാർ ഫ്ലെയർ പ്രോക്സിമ സെൻറ്റൗറി നക്ഷത്രത്തിലുണ്ടായി. സോളാർ ഫ്ലെയർ എന്ന് വെച്ചാൽ നക്ഷത്രത്തിലുണ്ടാകുന്ന പെട്ടെന്നുള്ള ഊർജത്തിൻ്റെ വർധനവ്. ഉടനെ തന്നെ അതിൻ്റെ പ്രകാശം 1000 മടങ്ങ് വർദ്ധിക്കുകയും ചെയ്തു. സൂര്യനിൽ നിന്നും ഭൂമിയിൽ വന്ന് പതിക്കുന്നതിനേക്കാൾ 4000 മടങ്ങ് അധികം റേഡിയേഷൻ പ്രോക്സിമ സെൻറ്റൗറി ബി ഗ്രഹത്തിൽ പതിച്ചു. അവിടെ ജീവൻ നിലനിന്നിരുന്നെങ്കിൽ
തീർച്ചയായും അത് മുഴുവൻ ഇപ്പോൾ നശിച്ചു പോയിരിക്കും. അതുകൊണ്ട് അന്യഗ്രഹ ജീവികളെ കണ്ടുപിടിക്കാനുള്ള പരിശ്രമങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പരിശ്രമിക്കുക എന്നത് മാത്രമാണ് ഇപ്പോൾ നമുക്ക് മുന്നിലുള്ള ഏക മാർഗം. ഇതിനർത്ഥം ഭൂമിയല്ലാതെ പ്രപഞ്ചത്തിൽ മറ്റൊരിടത്തും ജീവനില്ല എന്നല്ല. കാരണം ഓരോ നിമിഷവും പ്രപഞ്ചത്തിൻ്റെ പല കോണുകളിലായിട്ട് നക്ഷത്രങ്ങൾ ജനിക്കുകയും നശിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല പ്രപഞ്ചത്തിൻ്റെ 1% പോലും പൂർണ്ണമായിട്ടും വ്യക്തമായിട്ടും നിരീക്ഷിക്കാൻ മനുഷ്യന് സാധിച്ചിട്ടില്ല. ഇനിയും 500 കോടി വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ സൂര്യനും ഭൂമിയുമെല്ലാം നശിക്കും. ഒരുപക്ഷെ അപ്പോൾ ഭൂമിയെ നിരീക്ഷിക്കുന്ന മറ്റേതെങ്കിലും അന്യഗ്രഹ ജീവികൾ ഇവിടെ പണ്ട് ജീവനുണ്ടായിരുന്നോ എന്ന് ആലോചിക്കും. പ്രപഞ്ചത്തിൽ എവിടെയെങ്കിലും അന്യഗ്രഹ ജീവികളുണ്ടെങ്കിൽ നിങ്ങളുടെ സങ്കല്പത്തിൽ അവർ എങ്ങനെയുള്ളവരായിരിക്കും? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടാതെ നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഓർമ്മിപ്പിക്കുന്നു.